സ്പെഷ്യൽ ആക്ടറാണ് ആ കുട്ടി. ഒന്നാമത് നമ്മള് സീൻ എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അതിന്റെ ഉള്ളിലുള്ള സാധനം ഒക്കെ പെട്ടെന്ന് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് പെർഫോം ചെയ്യും. സാറിന് കൊച്ചു കുട്ടികളോട് അഭിനയിക്കുമ്പോൾ ഞങ്ങള് കുട്ടികൾ തെറ്റിക്കുക, അപ്പൊ നമ്മള് സാറിന് മോളെ കുഴപ്പമില്ല എന്നുള്ള ചെയ്യാം. ഇതിപ്പോ നമ്മള് തെറ്റിച്ചിട്ട് ആ കുട്ടിക്ക് സാറിന് കേട്ടാ. ഒരു ചേട്ടൻ ഇരിക്കുന്നു ക്രിക്കറ്റ് ബാറ്റ് എടുത്ത് കയ്യില് കൊടുത്തിരിക്കുക. നീ ആരടാ? ഗുണ്ടാ തലവനോ? ആ ഇടി കിട്ടിയ പയ്യന്റെ ദേഹം ഒന്ന് കാണണം. മാവ് കുഴച്ച മാതിരി ഇരിക്കുക. ഒരു ഇഞ്ച് ബാക്കി വെച്ചിട്ടില്ല. ഞാൻ അവന്റെ പേരന്റ്സിന്റെ കാല് പിടിച്ച് പറഞ്ഞോണ്ടാ അവർ കേസിനൊന്നും പോവാഞ്ഞു. അതുകൊണ്ടൊന്നുമല്ല, അവനെന്ത് തോന്നിയാസാ പറഞ്ഞു. അവർക്ക് കൃത്യമായിട്ട് അറിയാം. അവനെ വീട്ടിൽ പോലും കേറ്റാറില്ല അവര്. നീ മിണ്ടരുത്. ഫിലിപ്പ് ചൈനവനെയൊക്കെ ഒന്ന് ഉപദേശിച്ചൂടെ? പിന്നെ അവൻ പറഞ്ഞത് തോന്നിയ ദിവസമാണെങ്കിലും നീ ക്രിക്കറ്റ് ബാറ്റ് വെച്ച് അടിക്കണ്ടായിരുന്നു. വല്ല പ്ലാസ്റ്റിക് ബാറ്റോ മറ്റോ മതിയായിരുന്നു. എന്താടോ നമ്മുടെ റോഡിലേക്ക് കയറുന്ന വഴിയിലുള്ള എ സി ഷോറൂം അല്ലേ? അവിടെ കൗണ്ടറിലിരിക്കണ പയ്യൻ പയ്യൻ അയാൾ എന്നെ ഒന്നും നോക്കിയില്ല. തന്റെ പായ്ക്കപ്പൽ ഉടനെ ഇവിടുന്ന് മാറ്റണം. എന്റെ പായ്ക്കപ്പൽ താങ്കളുടെ വേലിക്ക് പുറത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിങ്ങനെ ഈ ജെട്ടിയിൽ ഇടാൻ പറ്റില്ല. എന്റെ ബോട്ട് വന്നെടുക്കുന്നത് ഈ ജെട്ടിയില. ആയിക്കോട്ടെ, കുറച്ചു കാലത്തേക്ക് നമുക്ക് രണ്ടുപേർക്ക് കൂടി ഈ ജെട്ടി ഷെയർ ചെയ്ത് ഉപയോഗിക്കുന്നതിൽ എന്താ കുഴപ്പം? പറ്റില്ല. ഞാൻ ഇടപെടണോ? ഒരു ജെട്ടിയുടെ പേരിലുള്ള പ്രശ്നമാണ്. ചേച്ചിയുടെ ജെട്ടി രാജണ്ണനും കൂടി വേണമെന്ന് പറയും. നടക്കില്ല, ചേച്ചി കൊടുക്കില്ല. മിസ്റ്റർ രാജ, എന്താ ഇത്? നിങ്ങളൊരു മാന്യനല്ലേ? ഒരു പാവ പെൺകുട്ടിയുടെ ജെട്ടി അവളെ മാത്രമായിട്ട് ഉപയോഗിക്കാൻ അനുവദിക്കൂ? ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഇത്ര ചെറുപ്പത്തിൽ ഈ കൊച്ചിന് ഇങ്ങനെ ഒരു അസുഖം വരേണ്ട കാരണം എന്താ? പണ്ട് മുതലേ കുഴപ്പമുണ്ടായിരുന്നു. ഞാൻ എം ബി എക്ക് പഠിക്കുമ്പോഴാ ആദ്യമായിട്ട് തലവറ്റിലുണ്ടാകുന്നത്. എന്തിനു പഠിക്കുമ്പോ? എം ബി എ. ആ, വെറുതെ അല്ല. മനുഷ്യരായ ഒന്നുകിൽ എം എക്ക് പഠിക്കണം അല്ലെങ്കിൽ ബി എക്ക് പഠിക്കണം. ഇത് രണ്ടും കൂടെ എം ബി എന്നും പറഞ്ഞ് ഒന്നിച്ച് കുത്തി കയറ്റിട്ടല്ലേ തലച്ചോറ് കേടായത്. ഇനി എന്താണ് നിങ്ങൾക്കൊക്കെ ബുദ്ധിയുണ്ടാവും? ജോത്സനല്ല, ഞാനാണ് ജോത്സന. നീ അന്നേ കളവനാണ്. ഹലോ ചേട്ടൻ, അന്നേ നമുക്ക് സീനിയർ ആയിട്ടുള്ള സിംഗറാണ് ചേട്ടൻ. കവിത ചൊല്ലിട്ടാണ് എനിക്ക് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത്. പ്രാന്തി പ്രാന്തിയോ? അല്ല, ചേട്ടനാണ് മുമ്പ് മത്സരത്തിലൊക്കെ വിന്നറാണല്ലോ. ഭയങ്കര ബഹുമാനമുള്ള സീനിയർ കവിത. പ്രാന്തി പിച്ച് മൊത്തത്തില് വെരി ഗുഡ്. ആദ്യത്തെ പ്രാവശ്യം കാണുമ്പോൾ ഇട്ടിരുന്ന ഡ്രസ് എന്താ ഓർമ്മയുണ്ടോ? ചുവപ്പൊരു ചുരിദാർ. അവിടെ ഡാൻസ് സ്കൂളാണ്, പ്രാക്ടീസ് ആയി ഞങ്ങൾക്ക് മസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. അവിടെ ഞാൻ ചുമപ്പ് ചുരിദാർ ഇപ്പൊ ഇട്ടുണ്ടായിരുന്നു. അത് എന്റെ കൂടെ നിന്ന് ചേച്ചി ഇട്ടിരുന്ന ചുരിദാറായിരുന്നു. ആരോ എന്റെ മനസ്സിൽ ആഴ്ന്ന് പോയിരുന്നു. നീയാണോ അടുത്തുനിന്ന് ചേച്ചിയാണോ എന്ന് എനിക്കൊരു ഡൗട്ട്. ഇപ്പൊ മനസ്സിലായി, ചേച്ചിയാട്ടാ. അപ്പൊ ഇന്ന് നാല് ക്യാപ്റ്റൻസിൽ ആരെടുക്കാം? നിനക്ക് ആരെ എടുക്കാനാ ഇഷ്ടം? നീ എന്നെ പറയില്ലെന്നറിയാം. വേറെ ആരെടുക്കാനാണ് നിനക്കിഷ്ടം?